വെൽക്കം ടു സോക്കർ പൾസ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവ ഫുട്ബോൾ താരങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ള ചാനലാണ് സോക്കർ പൾസ്. എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടരട്ടെ. സോക്കർ പൾസിന്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സെർജിനോ ഡസ്റ്റ് എന്ന ഒരു യുവ പ്രതിഭയെ നമുക്ക് പരിചയപ്പെടാം. രണ്ടായിരത്തി 2019-20 സീസണിൽ അജാക്സ് ടീമിന്റെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ട യുവ താരങ്ങളിൽ ഒരാളായിരുന്നു സെർജിനോ ഡസ്റ്റ്. ഡച്ച് എറെഡിവിസി കിരീടം നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള അജാക്സിന്റെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതിന് ഈ 19 വയസ്സുകാരന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ സെർജിനോ ഡസ്റ്റിന്റെ പ്രകടനങ്ങൾക്ക് എന്നും സാധിച്ചിരുന്നു. ഈ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്കായി നെതർലൻഡ്സും അമേരിക്കയും തമ്മിൽ ഒരു അന്താരാഷ്ട്ര വടംവലിക്ക് തന്നെ കാരണമായി തീർന്നു. അവസാനം ഈ മത്സരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിജയം കണ്ടു. പ്രതിനിധീകരിക്കുവാൻ ഒരു രാഷ്ട്രത്തെ തിരഞ്ഞെടുക്കുകയെന്ന അതിതീവ്ര മാധ്യമ സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളെ തെല്ലും ബാധിക്കാതിരിക്കുവാൻ സെർജിനോ ഡസ്റ്റോയ്ക്ക് സാധിച്ചുവെന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ തെളിവാണ്. കുട്ടിക്കാലത്ത് സ്വന്തം പട്ടണത്തിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച സെർജിനോ ഡസ്റ്റ് 2012 ഡച്ച് ഭീമന്മാരായ അജാക്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഫുട്ബോളിലെ ഏറ്റവും മികച്ച യൂത്ത് സെറ്റപ്പുകളിൽ ഒന്നായ അജാക്സിന്റെ അക്കാഡമിയിൽ കളിച്ചിട്ടും ഡച്ച് യുവദേശീയ ടീമുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഡസ്റ്റ് നന്നായി പാടുപെട്ടു. തന്റെ 14 വയസ്സിലാണ് പിതാവിന്റെ ജന്മദേശം ആദ്യമായി ഡസ്റ്റ് സന്ദർശിക്കുന്നത്. ന്യൂയോർക്കിലേക്കുള്ള ആ യാത്ര യുവാവിൽ വലിയ മതിപ്പുണ്ടാക്കി. ആ യാത്രയെക്കുറിച്ച് ഒരിക്കൽ ഡസ്റ്റ് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ ഒരു ഷട്ടിൽ ബസ്സിലായിരുന്നു. ഒരു തുരങ്കത്തിലൂടെ ഞങ്ങൾ പുറത്തു വന്നപ്പോൾ നഗരത്തിന് നടുവിലായിരുന്നു ഞങ്ങൾ. എന്റെ കണ്ണുകൾ തൽക്ഷണം തുറന്നു. ആദ്യ സന്ദർശനം മുതൽ അമേരിക്ക സെർജിനോ ഡസ്റ്റിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായി മാറി. മുൻ അജാക്സ് പ്ലെയറും US Under-20 ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചുമായ ഡേവ് വാൻ ഡെൻ ബെർഗ് ഒരിക്കൽ അജാക്സ് ടീമുമായി ബന്ധപ്പെടുകയുണ്ടായി. നിങ്ങളുടെ സിസ്റ്റത്തിൽ അമേരിക്കൻ പാസ്പോർട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും കളിക്കാർ ഉണ്ടോ? അവർ മറുപടിയായി പറഞ്ഞു: ഞങ്ങളുടെ അക്കാഡമിയിൽ ഒരു ഇരട്ട പൗരത്വമുള്ള 17 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. നിങ്ങൾക്ക് അവനെ നോക്കാൻ ആഗ്രഹമുണ്ടോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡസ്റ്റിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർക്ക് അവന്റെ പ്രകടനം ഇഷ്ടപ്പെടുകയും ചെയ്തു. 2017 നടന്ന Under-17 വേൾഡ് കപ്പ് ടീമിലേക്ക് ആ കൗമാരക്കാരനെ അവർ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ ടൂർണമെന്റിലെ മികച്ച പ്രകടനത്തിന്റെ ഫലമായി അജാക്സ് ഹെഡ് കോച്ച് എറിക് ടെൻ ഹാങ് ഈ കൗമാരക്കാരനെ തന്റെ ഫസ്റ്റ് ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തു. July 27 വാർഷിക യോഗാൻ ക്രൈഫ് ഷീൽഡ് ഏറ്റുമുട്ടലിൽ അദ്ദേഹം തന്റെ അരങ്ങേറ്റം കുറിച്ചു. കടുത്ത എതിരാളികളായ PSV ഐൻഹോവിനെതിരെ 2-0 വിജയിക്കുകയും ചെയ്തു. ഒരു പ്രശസ്ത മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ ഡസ്റ്റ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ എന്നെ മികച്ച സാങ്കേതികത ഉള്ള ഒരാളായി തന്നെയാണ് കാണുന്നത്. പന്ത് ലഭിക്കുമ്പോൾ ഞാൻ ഭയപ്പെടാറില്ല. അത് സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴോ എതിരാളികളുടെ പകുതിയിലായാലോ പോലും. നിരവധി പതിറ്റാണ്ടുകളായി പ്രശസ്തമാണ് അജാക്സിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുക എന്ന ആശയം. അതുകൊണ്ട് സാങ്കേതിക നിലവാരം പുലർത്തുക എന്നത് അത്യാവശ്യം തന്നെയാണ്. ആക്രമണാത്മക കളിക്കൊപ്പം പന്ത് നിയന്ത്രിക്കാനുള്ള ഡസ്റ്റിന്റെ മികവും ഒരു പ്രധാന ശക്തിയാണ്. പന്ത് കൈവശം വയ്ക്കാനും കളി നിയന്ത്രിക്കാനും ഡസ്റ്റ് കാണിക്കുന്ന സന്നദ്ധത ആരെയും ആകർഷിക്കുന്നതാണ്. അജാക്സ് ഹെഡ് കോച്ച് എറിക് ടെൻ ഹാഗ് പറഞ്ഞതുപോലെ, അജാക്സിൽ ഒരു ഫുൾ ബാക്കിന് മിഡ്ഫീൽഡറായും വിങ്ങറായും പ്രവർത്തിക്കാൻ കഴിയണം. ഇത് വളരെ ചലനാത്മകമായ ഒരു റോളാണ്.
സ്വാഭാവിക വേഗതയാൽ അനുഗ്രഹിക്കപ്പെട്ട ഡസ്റ്റിന് എതിരാളികളെ അറ്റാക്കിംഗ് തേർഡിൽ അനായാസം നേരിടാൻ സാധിക്കുന്നു. ഒരു വലത് വിങ്ങർ എന്ന നിലയിലുള്ള മുൻപരിചയം 1v1 സാഹചര്യങ്ങളിൽ വളരെ ഉപകാരപ്രദമാണെന്ന് ഡസ്റ്റ് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. ഈ വേഗത പ്രതിരോധാത്മകമായും പ്രാധാന്യം അർഹിക്കുന്നു. അപകടകരമായ കൗണ്ടർ അറ്റാക്കുകൾ തടയുന്നതിനും സെന്റർ ബാക്കുകൾക്ക് വിലയേറിയ കവർ നൽകുന്നതിനും വേണ്ടി തിരിച്ച് പ്രതിരോധ സ്ഥാനത്തെത്തുവാൻ ഡസ്റ്റിന് കഴിയുന്നു. താരതമ്യേന ഉയരക്കുറവുള്ളതുകൊണ്ട് ഏരിയൽ ഗെയിമുകളിൽ ഡസ്റ്റ് എന്നും പുറകിൽ തന്നെയാണ്. അതുപോലെ തന്നെ ശാരീരിക മികവും കൂടി വർദ്ധിപ്പിച്ചാൽ മാത്രമേ വരും കാലങ്ങളിൽ കൂടുതൽ ശക്തരായ എതിരാളികൾക്കെതിരെ ഡസ്റ്റിന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. വളർന്നു വരുന്ന മറ്റ് യുവതാരങ്ങളെ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. സി യു അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ന്യൂ പ്ലെയർ.